സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉണ്ട് ടെലിഫോണിൽ. അനിൽകുമാർ, ഈ പി വി അൻവർ നൽകിയ പരാതിയിൽ ഈ പറയുന്ന ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച കൂടി ഉൾപ്പെടുത്തിയിരുന്നു, ഇത് സവിശേഷമായി അന്വേഷിക്കുന്നതിന് ഉദ്ദേശം എന്തായിരിക്കും? ഇവിടെ ആർ എസ് എസുമായിട്ട് നമ്മുടെ രാജ്യത്ത് ഹൈക്കോടതിയുടെയും സുപ്രീംകോടതിയുടെയും ജഡ്ജിമാരടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തുകയും ആർ എസ് എസിൽ ചേരുകയും അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന കണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഡി ജി പി ആയി പ്രവർത്തിക്കുന്ന രണ്ടു പേര് ആർഎസ്എസിന്റെ ഭാഗമായിരുന്നു എന്ന വസ്തുത പിന്നീടാണ് വെളിപ്പെട്ടത്. കേരളത്തിലെ പിണറായി സർക്കാർ അത്തരംക്കാർക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചപ്പോൾ കോൺഗ്രസുകാർ ആർ എസ് എസുകാരായിരുന്ന ഡി ജി പിമാർക്കൊപ്പമാണ് നിന്നത്. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ആർ എസ് എസുമായി പുലർത്താത്ത ഒരു എൽ ഡി എഫ് ഭരണമാണിത്. ഈ ഭരണത്തില് ഒരു എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി, അത് തൃപ്തികരമായ കാര്യമല്ല എന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. പക്ഷേ നിരോധിക്കപ്പെടേണ്ട പല സംഘടനകളും നിരോധിക്കപ്പെട്ടിട്ടും അക്കൂട്ടത്തിൽ പെടാത്ത ഒരു സംഘടനയാണ് ആർ എസ് എസ്. പല സംഘടനകളും നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം നോക്കിയാൽ ആദ്യം നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് ആർ എസ് എസ്. പക്ഷെ അവർ ഭരണാധികാരത്തിലാണ്. 10 കൊല്ലമായിട്ട് ഐ എ എസും ഐ പി എസും അടക്കമുള്ള കേന്ദ്ര സർവീസിൽ അവർ പിടിമുറുക്കുകയാണ്, പട്ടാളത്തിൽ പിടിമുറുക്കുകയാണ്. ഇപ്പം കേന്ദ്ര സർവീസിലെ ജോലിക്കാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കാം എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് സി പി എം. കോൺഗ്രസിനെ എതിർത്തിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായത് കൈകാര്യം ചെയ്യണം, അതിനാണ് അന്വേഷണം. ഓക്കെ, ഇത് നിയമപരമായി മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണോ, രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യേണ്ടതില്ലേ? രാഷ്ട്രീയമായ നിലപാടാണല്ലോ ഉള്ളത്. രാഷ്ട്രീയമായ നിലപാടുണ്ടെങ്കിൽ എങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത്കുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് തുടരുന്നത്? ഈ വിവരം നേരത്തെ അറിഞ്ഞതാണല്ലോ സർക്കാർ, ഒരു കൊല്ലം മുമ്പ് നടന്നതാണല്ലോ, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നുള്ള വിവരം എനിക്കില്ല. ഉണ്ടെന്നുള്ള വിവരം പുറത്തുവിടാൻ അവകാശമില്ല, ഇല്ല എന്നുള്ള വിവരം പുറത്തുവിടാൻ അവകാശമില്ല. ഒരു കൂടിക്കാഴ്ച അനുചിതമാണ് എന്ന വിഷയം പൊതുമണ്ഡലത്തിൽ വരുമ്പോൾ ആ അനുചിതമാണ് എന്ന് ഞങ്ങൾക്ക് പണ്ടേയുള്ള രാഷ്ട്രീയ നിലപാടിനോട് ചേർന്ന ഒരു വിമർശനമാണ് വരുന്നത്. ആ വിമർശനം അനുചിതമാണെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എം ആർ അജിത്കുമാർ എ ഡി ജി പിക്ക് മുമ്പിൽ, ആരോപണമായി ഒരു എം എൽ എ ഉന്നയിച്ചിട്ടുണ്ട്, എന്നിട്ടും ഇത്രയും ദിവസമായിട്ട് ഒരു നടപടിയില്ല, അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയാണ്. അത് ഞാൻ മനസ്സിലായില്ലേ. ചില സംഘടനകൾ നിരോധിക്കപ്പെട്ടു. എന്തിനാ നിരോധിക്കപ്പെട്ടത്? ന്യൂനപക്ഷ മതങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മതരാഷ്ട്രവാദികൾ നിരോധിക്കപ്പെട്ടു. ഇതേ മതരാഷ്ട്രവാദം തന്നെയാണ് ഭൂരിപക്ഷ മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ കൂട്ടർ കൊണ്ടുനടക്കുന്നത്. ഒരു കൂട്ടരെ നിരോധിക്കുന്നു, മറ്റേ കൂട്ടർ നിരോധിക്കപ്പെട്ടിട്ടില്ല. നിരോധിക്കപ്പെടാത്ത സംഘടനയുടെ തലവന്മാരുമായി പോലീസുകാരൻ ചർച്ച നടത്തിയാൽ ഉടനെ അത് നടപടിയെടുക്കത്തക്ക തരത്തിൽ എങ്ങനെ നിയമപരമാകും? അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് നിയമപരമായ നടപടിയല്ല അനിൽകുമാർ, ഞാൻ ചോദിച്ചത് രാഷ്ട്രീയമായ നടപടിയാണ്. അദ്ദേഹം ഇനി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് ഇരിക്കേണ്ട, നമുക്ക് വല്ല തൂമ്പ ഉണ്ടാക്കുന്ന യൂണിറ്റിനെയും എം ഡി ആക്കാം എന്നൊക്കെ തീരുമാനിക്കാം, അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കുമല്ലോ. ഇത് ആരാണ് അറസ്റ്റ് നിൽക്കാൻ പോകുന്നത്? സർക്കാരിന്റെ നിലപാട് വ്യക്തമല്ലേ? അങ്ങനെ രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടല്ലോ നിലപാടെടുക്കുക. ഒരു കാര്യം വ്യക്തതയുണ്ട്, ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് മൂന്നാണ് അന്വേഷണം. സർക്കാർ ഇവിടെ അറച്ചു തന്നത് ഈ അന്വേഷണം മൂന്നാക്കിയതിനാണ്. മൂന്ന് വിഷയമാണ്. അപ്പൊ അതിലൊന്നും ഒരു വെള്ളം ചേർക്കേണ്ടതില്ല എന്നുള്ളതല്ലേ വ്യക്തമായ അന്വേഷണം? രേഖകൾ കയ്യിലോട്ട് കിട്ടാൻ പോകണ്ടേ? ആ രേഖകൾ കയ്യിലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവില്ലേ എന്താണ് കേരളത്തിനകത്ത് സർക്കാരിന്റെ സമീപനം? ഒരു ദിവസം കൊണ്ട് ഒരു സർക്കാരിനെ വിലയിരുത്തേണ്ടതില്ല. ആർ എസ് എസിനെതിരായ ഞങ്ങളുടെ പോരാട്ടത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ നിന്നും ഗോൾവാക്കറുടെ വിളക്ക് കൊളുത്താൻ പോയ സതീശനോ അല്ലെങ്കിൽ എതിർക്കുന്ന കാര്യത്തിൽ ആർജവത്തെ കുറിച്ചല്ല ചോദ്യം. സി പി എം അത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ ചോദ്യം സർക്കാരിനെ കുറിച്ചാണ്. ആ സർക്കാരിന്റെ കീഴിലുള്ള ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി ആർ എസ് എസ് മേധാവിയെ കണ്ടത് സർക്കാരെ അറിഞ്ഞിട്ടില്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കും? ഒരു നടപടി ഇനി ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ രാഷ്ട്രീയമായി ന്യായീകരിക്കും? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഡി ജി പി ഏതോ ആർ എസ് കാരനുമായിട്ടല്ലേ അതിന്റെ നേതാക്കന്മാരുമായിട്ട് കണ്ടാൽ ഉടനെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലെ ഈ ഉദ്യോഗസ്ഥ സംഘമാകെ അതിന്റെ കീഴ്പ്പെട്ടു പോകുമെന്നുള്ള ഭയവും ഞങ്ങൾക്കില്ല.
ഈ ഒരാളല്ല കേരളത്തിന്റെ പോലീസ് സേന, ഏതെങ്കിലും ഒരു വ്യക്തിയിലല്ല കേരളത്തിന്റെ പോലീസ് ഇരിക്കുന്നത്. കേരളത്തിന്റെ പോലീസ് ഏതെങ്കിലും നിങ്ങൾ തറച്ചു നിന്നോ ആർ എസിന് സഹായകരമായിട്ട് നിലപാടെടുത്തോ, ഉണ്ടെങ്കിൽ നിലപാടെടുത്തുണ്ടെങ്കിൽ അവിടെ തിരുത്തപ്പെടുക തന്നെ ചെയ്യുമെന്ന് സർക്കാർ നിലപാടുണ്ട്, തറച്ചു നിന്നിട്ടില്ല. അതുകൊണ്ട് ആരോപിക്കുന്നത് ാണ് അത്തരം നിലപാടെടുത്തു, പൂരം കലക്കാൻ വേണ്ടി അവരുമായി ഗൂഢാലോചന നടത്തിയെന്ന് ആരോപണം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല. ആ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഈ വ്യക്തി ആരോപണ വിധേയമായി നിൽക്കുകയാണ്. നേരത്തെ ഈ വ്യക്തി ചുമതല വെച്ചപ്പോൾ ആരും ആക്ഷേപിച്ചിട്ടില്ല. ഇപ്പൊ വന്ന സ്ഥിതിക്ക് അതുകൂടെ അന്വേഷിക്കാൻ പോകണ്ടേ? അദ്ദേഹം തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ആരോപണ വിധേയം തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് മേലെ സർക്കാർ അടുത്ത നടപടിയിലേക്ക് കടക്കുമല്ലോ, കടക്കുമെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുമല്ലോ. ഒരു ഉറക്കം കൊണ്ടൊന്നും നേരം എടുക്കില്ലല്ലോ, രാഷ്ട്രീയ പ്രവർത്തനമല്ലേ. ആർ എസിനെതിരെ ഇന്ത്യ മുഴുവൻ പുരുകുന്ന ഒരു സംഘടനയിലെ ഒരു പ്രസ്ഥാനമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിന്റെ പി ബി അംഗമായ പാർട്ടി സഖാവ് പിണറായി നയിക്കുന്ന ഒരു ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു കാണിച്ചു തരും. ശരി, നന്ദി ശ്രീ അനിൽകുമാർ ഈ വാർത്തയോട് പ്രതികരിച്ചത്.